നമസ്കാരം. സെപ്റ്റംബർ മാസം അവസാനിക്കുകയായി. നമ്മൾ കാത്തിരുന്ന ആ സൗഭാഗ്യകാലം ഒക്ടോബർ മാസം ഈ അഞ്ച് നക്ഷത്ര ജാതകരെ തേടി വരികയാണ്. ഒക്ടോബർ മാസത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന അഞ്ച് നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ജ്യോതിഷശാസ്ത്രപ്രകാരം ഒക്ടോബർ മാസം ഭാഗ്യം വന്നു ചേരുന്ന അല്ലെങ്കിൽ രാജയോഗം വന്നു ചേരുന്ന ശുക്രനടിക്കുന്ന ആ അഞ്ച് നാടുകാർ ഇനി ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ജീവിതത്തിലെ സകലവിധ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമായിരിക്കും ഈ നക്ഷത്ര ജാതകർ വന്നു ചേരുന്നത്. ഇതിൻ്റെ ഒരു തുടക്കം സെപ്റ്റംബർ മാസം 28 ഇവർക്ക് ആരംഭിക്കുക തന്നെ ചെയ്യും. സെപ്റ്റംബർ 28 വെട്ടിക്കൂട്ടും പാതിരാക്കുന്നത്തും പാമ്പും മേക്കാട്ടും ആയില്യമൊക്കെ കണ്ട് തൊഴുകുക ഈ നക്ഷത്ര ജാതകർ. അഞ്ച് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ ഇനിയൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. കാത്തു കാത്തിരുന്ന ആ രാജയോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോവുകയാണ്. ഒക്ടോബർ മാസത്തിൽ ബുധൻ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ജ്യോതിഷവശാൽ ചിന്തിച്ചാൽ ഇത് ചില രാശിക്കാർക്ക് ഭാഗ്യകാലം വന്നു ചേരുന്ന സൂചന തന്നെയാണ്. ധനവും സമ്പത്തും ഐശ്വര്യവും ലഭിക്കും. സമാധാനവും സന്തോഷവും ലഭിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഈ നാളുകാർക്ക് നാളെ മുതൽ, അതായത് സെപ്റ്റംബർ മാസം 28 നക്ഷത്രം ആയില്യം. മറ്റൊരു വിശേഷം കൂടിയുണ്ട്, ഏകാദശിയാണ്. ഈ ഏകാദശിയോടുകൂടി ഇവരുടെ നല്ല കാലം ആരംഭിക്കുകയായി. വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. സകല വിഷമങ്ങൾക്കും സകല പ്രതിസന്ധികൾക്കും സകല തടസ്സങ്ങൾക്കും സകല ശത്രുദോഷങ്ങൾക്കും ഒരു വിരാമമിട്ടുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ, ഈ അഞ്ച് ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ സൂചന എന്ന വണ്ണം ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ 28 തന്നെ ആരംഭിക്കും. നല്ല ചില സൂചനകൾ. തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ആ ഭാഗ്യമുള്ള, എല്ലാ രീതിയിലും രക്ഷപ്പെടുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ഈ നക്ഷത്ര ജാതകരെ സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം. നിങ്ങൾക്കൊരു പരാതിയുണ്ട്, ദുരിതങ്ങൾ തീരുന്നില്ല, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല, കലഹങ്ങൾ അവസാനിക്കുന്നില്ല, സാമ്പത്തിക പരാധീനതകൾ കൂടുന്നു, കടങ്ങൾ വർദ്ധിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വലിയ നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് ഇത്. ചില പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. പിതൃദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരില്ല. നമുക്ക് ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ നമ്മുടെ കൊണ്ട് അലട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ കർമ്മദോഷങ്ങൾ. കർമ്മദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഫലം നമുക്ക് കിട്ടും. അതുപോലെ ശത്രുദോഷം. ശത്രുദോഷം കൊണ്ടും ഇങ്ങനെ ഒരുപാട് 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 പ്രശ്നങ്ങളുണ്ടാകും. കാരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടാകും. ചിലതൊക്കെ സത്യമാണ് താനും. പറയുന്ന അഞ്ച് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇവരെ അലട്ടുന്നു എങ്കിൽ ഒരു എളിയ പരിഹാരം ചെയ്യുക. അത് തീർച്ചയായും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. അതിനു മുമ്പ്, ഈ അഞ്ച് നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ്, എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. അതുപോലെ ഞായറാഴ്ച ഗണപതി ഹോമമുണ്ട്. ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കാളിയാക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഹോമം എന്നെഴുതിയതിനു ശേഷം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൂടി എഴുതിയേക്കുക. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കുന്ന ആ അഞ്ച് നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരയാണ്. ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ദുരിത ദുഃഖങ്ങളാണ് അനുഭവിച്ചത്.
ജീവിതത്തിൽ ഇനി എന്തെങ്കിലും അനുഭവിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണുകയുള്ളൂ ചിത്തിര നക്ഷത്ര ജാതകർ. അത്രയേറെ അനുഭവിച്ചു ചിത്തിര നക്ഷത്ര ജാതകർ. എന്നാൽ ഇവർക്കൊരു നല്ല സമയം വന്നു ചേരാൻ പോവുകയാണ്. ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ചിത്തിര നക്ഷത്ര ജാതകരുടെ ജാതകം പരിശോധിച്ചാൽ ലഗ്നത്തിൽ ആദിത്യൻ, ശുക്രൻ, കേതു, 6-ൽ ശനി, 7-ൽ രാഹു, 9-ൽ വ്യാഴം, 10-ൽ കുജൻ, 12-ൽ ബുധൻ. ഇതാണ് ഇവരുടെ ഗ്രഹനില. എന്നാൽ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ട സമയമാണ്. എന്തുകൊണ്ടോ ആ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നില്ല. എന്നാൽ ഇവർക്കിനി ഒക്ടോബർ മാസത്തിൽ ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള യോഗം വന്നു ചേരുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നു. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ചിത്ര നക്ഷത്ര ജാതകർക്ക് ആ ജോലിയൊക്കെ നിഷ്പ്രയാസം കിട്ടും. വിദേശ രാജ്യത്തൊക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ചിത്ര നക്ഷത്ര ജാതകർക്ക് ഇനി നേടിയെടുക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ വിവാഹ ആലോചനയൊക്കെ അത് നല്ല രീതിയിൽ കല്യാണത്തിൽ പര്യവസാനിക്കാനുള്ള ഒരു യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. എല്ലാ രീതിയിലും സമൃദ്ധി, ധാരാളം ധനം വന്നു ചേരുന്നു. വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. തടസ്സങ്ങളൊക്കെ മാർക്കിട്ടും ധനനഷ്ടങ്ങളൊക്കെ മാർക്കിട്ടും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ധനലാഭങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ലോട്ടറിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരുന്ന സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന സമയം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്ര ജാതകരുടെ ജാതകം പരിശോധിച്ചപ്പോൾ 5-ൽ ശനി, 6-ൽ രാഹു, 8-ൽ വ്യാഴം, 9-ൽ കുജൻ, 11-ൽ ബുധൻ, 12-ൽ ആദിത്യൻ. ഇതാണ് ഇവരെ സംബന്ധിച്ചുള്ള ജാതകത്തിലെ ഗ്രഹനില. വളരെ നല്ലത് തന്നെയാണ്. ഒക്ടോബർ മാസം ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ ഇവർ എത്തും. ദേവീക്ഷേത്ര ദർശനം നടത്തുക, പ്രത്യേകിച്ച് കുങ്കുമാർച്ചനയൊക്കെ അവിടെ നടത്തുന്നത് ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. 4-ൽ ശനി, 5-ൽ രാഹു, 7-ൽ വ്യാഴം, 8-ൽ കുജൻ, 10-ൽ ബുധൻ, 11-ൽ ആദിത്യൻ, ശുക്രൻ, കേതു. ഇതാണ് ഇവരെ സംബന്ധിച്ചുള്ള ഗ്രഹനില. വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്ക് പോകുന്നു. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തുന്നു. ശുക്രൻ അടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതാണ് അനിഴ നക്ഷത്ര ജാതകരെക്കുറിച്ച് സംഭവിക്കുന്നത്. ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രൻ അടിച്ചിരിക്കുന്നു. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെത്തും. 11-ൽ ശുക്രനാകുമ്പോൾ എല്ലാ രീതിയിലും സൗഭാഗ്യമാണ്, എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു, ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു, വിവിധ ഇടങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ട് ലഭിക്കുന്നു. എല്ലാ രീതിയിലും ഉയർച്ചയാണ്. പിണക്കങ്ങളൊക്കെ മാറി ഇണക്കത്തിലേക്ക് എത്തുവാൻ ദമ്പതിമാർക്ക് കഴിയുന്നു. നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തും. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 2-ൽ ബുധൻ, 3-ൽ ആദിത്യൻ, ശുക്രൻ, കേതു, 8-ൽ ശനി, 9-ൽ രാഹു, 11-ൽ വ്യാഴം, 12-ൽ കുജൻ. 11-ൽ വ്യാഴം നിന്നാൽ നേട്ടമാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്നു. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്നു. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി നേട്ടത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാൻ 94-967-24-401 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭാഗ്യ നമ്പറുകൾ, പഞ്ചപക്ഷി ശാസ്ത്രം, അതുപോലെ ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾക്ക്, അതുപോലെ തന്നെ ജാതകം, പൊരുത്തം,
ഒരു വർഷത്തെ ഫലം, ന്യൂമറോളജി പ്രകാരമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സംഖ്യാശാസ്ത്രങ്ങൾ, മറ്റ് കാര്യങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും, എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും, ഉറപ്പാണ്. ആയിലെ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്നു, നേട്ടത്തിലേക്ക് പോകുന്നു, ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്നു. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രണ്ടിൽ വ്യാഴം നിൽക്കുന്ന സമയം, മൂന്നിൽ കുജൻ, അഞ്ചിൽ ബുധൻ, ആറിൽ ആദിത്യൻ, ശുക്രൻ, കേതു, പതിനൊന്നിൽ ശനി, പന്ത്രണ്ടിൽ രാഹു, ഇതാണ് ഇവരുടെ ഗ്രഹനില. ഗ്രഹനില പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലായി, ഇവർക്ക് ശുക്രൻ അടിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, ഉയർച്ചകൾ വന്നു ചേരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങൾ എന്താണോ പ്രശ്നം അനുഭവിക്കുന്നത്, പ്രശ്നത്തിലാണോ നിങ്ങൾ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ മനമുരുകി ഭക്തിയോടെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ, നിങ്ങൾ കൃഷ്ണനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നാരായണ എന്നെന്ന്, അല്ലെങ്കിൽ ശിവനെയാണെങ്കിൽ നമശിവായ എന്ന്, അല്ലെങ്കിൽ ഷൺമുഖനെയാണെങ്കിൽ ഷൺമുഖ എന്ന്, ഗോവിന്ദനെയാണെങ്കിൽ ഗോവിന്ദ എന്ന്, ഗണപതിയാണെങ്കിൽ ഗജമുഖ എന്ന്, ഇങ്ങനെ മനമുരുകി നൊന്ത് ഒന്ന് പ്രാർത്ഥിക്കുക. ഗോവിന്ദ, ഗജമുഖ, എന്നെ ഒന്ന് രക്ഷിക്കൂ, എൻ്റെ ജീവിതത്തിൽ ഇനി കഷ്ടപ്പാടുകളൊന്നും വരുത്തരുതേ, നാരായണ, നമശിവ, ഷൺമുഖ, ഭക്തിയോടെ ചൊല്ലിയാൽ തീരാവുന്നതേയുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ. തീർച്ചയായും അങ്ങനെ ഭക്തിയോടുകൂടി നാരായണ, നമശിവായ, ഷൺമുഖ, പാപങ്ങളൊക്കെ പൊറുക്കണേ, ഗോവിന്ദ, ഗജമുഖ, രക്ഷിക്കണേ എന്നൊന്ന് മനമുരുകി ആത്മാർത്ഥതയോടുകൂടി ഭക്തിയോടുകൂടി ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഈ പറയുന്ന നക്ഷത്ര ജാതകരൊക്കെയും ഈ ഒരു എളിയ പ്രതിവിധി ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക, തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. നേട്ടത്തിലേക്ക്, നിങ്ങൾ ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും. നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളുകൾ തന്നെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. ദാനധർമ്മങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക, ജീവിതം വിജയിക്കുക തന്നെ ചെയ്യും, ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പായ കാര്യമാണ്.